അറുപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുട്ടത്തോട് മരുതമ്പാടി റോഡ് യാഥാർത്ഥ്യമായി. ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ ജോയിയാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. ചെറുപുഴ പഞ്ചായത്തിലെ 12 വാർഡിൽപ്പെട്ട റോഡ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. ഇതോടെ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ക്ലേശത്തിന് ശാശ്വത പരിഹാരമായി. ഒട്ടേറെ കുടുംബങ്ങളാണ് ഇവിടെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറിയത്. ശേഷിക്കുന്നവരെ ഇവിടെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി റോഡ് നവീകരണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ ജോയി റോഡ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടതാണ്. ഇവിടെ പറഞ്ഞു 60 വർഷത്തെ ചരിത്രം ഈ റോഡിനുണ്ട്. 60 വർഷത്തെ ഏതായാലും ഞാനല്ലാതെ ആര് വന്നാലും റോഡ് ശരിയാകും, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും. ഏതായാലും ഇതിവിടെ എത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കരുത്ത് കൊണ്ടാണ്, അവരുടെ ചോദ്യം അത് നമുക്ക് ഇടപെടാൻ പറ്റിയെന്നുള്ളതാണ്. രണ്ട് 33 ലക്ഷം രൂപ താഴെ നമ്മൾ പിന്നെ നേരത്തെ പണിയെടുത്ത 7 ലക്ഷം രൂപയുടെ ടാറിങ് നടന്നു. പിന്നീട് നമ്മുടെ താഴെ അപ്പൻചാട്ടൻ്റെ വെളിയത്തപ്പൻചാട്ടൻ്റെ അവിടെ നിന്നോട്ടാണ് ഏറ്റവും നടന്നു പോലും നേരത്തെ ഒരു അവസ്ഥ നോക്കിയാലും ഇവിടുത്തെ പ്രയാസം നമുക്ക് തിരിയുള്ളൂ. നടന്നു പോലും വരാൻ പറ്റാത്ത നിലയായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കയറ്റം. അവിടെ നമുക്ക് 3 റീച്ച്, 2 റീച്ച് തൊഴിലുറപ്പിൻ്റെ 10 ലക്ഷം, ഇത് 5, 15, നമ്മൾ അവിടെ നിന്ന് മേലേക്കുള്ള 5, 20. ഇപ്പോൾ ഇനി ഒന്നും പേടിക്കണ്ട, കുറച്ചിലെ നിങ്ങൾ ഇറങ്ങി ബാസ്കേട്ടൻ്റെ ഇതിൽ ഇറങ്ങി അങ്ങ് പോകുമ്പം കുറച്ചങ്ങ് ചേരുമ്പോൾ റോഡെല്ലാം ഉദ്ഘാടനം ചെയ്ത് താഴെ കുഴിയാണല്ലോ എന്ന് അന്വേഷിച്ച് വിചാരിച്ച കുഴിയുണ്ട്. ആ കുഴിക്ക് 7 ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട്. രജീഷ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതും മനോഹരമായി ഇപ്പോൾ തീരും. ഇവിടെ നിങ്ങോട്ട് നമ്മൾ വരുമ്പം എസ് വളവ് കറങ്ങി വരുന്ന സ്ഥലത്ത് ആ കുഴി അവിടെ അടയ്ക്കാൻ അതിന് പൈസ പാസ്സായിട്ടുണ്ട്. അത് നമ്മുടെ അരുൺ വെള്ളക്കുഴ എടുത്തിട്ടുണ്ട്. മാർച്ചിന് മുമ്പ് നമ്മുടെ തീരും. നമ്മുടെ പ്രദേശത്ത് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും പറയാനുള്ളത്, ഞാൻ നമ്മൾ നിൽക്കുന്ന ഇതിന് നേരെ ഇതാണ് നമ്മുടെ ചാത്തമംഗലം തെരുവുമല. ആ തെരുവുമലയിലേക്ക് 100 കണക്കിന് ആളുകൾ വരികയാണ്. ഒരു ഭാഗത്ത് ഈ നാടിനെ ഈ ഇവിടുത്തെ കൃഷിയെ കൃഷിഭൂമിയെ പൊന്നാക്കിയവരാണ് ഇവിടേക്ക് അപ്പഞ്ചാനും പാപ്പഞ്ചാനെ ഇപ്പോൾ കണ്ടമടരെ വർത്തമാനം പറഞ്ഞത് അവരുടെ ജീവിത അനുഭവമാണ്. അപ്പഞ്ചാട്ടൻ എന്നോട് ചോദിച്ചത്, അപ്പഞ്ചാൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ഇതെല്ലാം ആയി, ഇനി ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാതായില്ലേ, നിങ്ങൾ നടക്കാൻ പോലും പറ്റാതായെങ്കിൽ പോലും സന്തോഷകരമായി നമുക്ക് അവിടുന്ന് വണ്ടി വന്ന് അങ്ങോട്ട് പോകാം. റോഡൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തമംഗലം റോഡ്, അവിടെ കല്ലുപെറുക്കലും പ്രശ്നമൊക്കെ ആയിരുന്നു അല്ലേ. ചാത്തമംഗലം റോഡ് നമുക്ക് ഏറ്റവും പ്രയാസപ്പെട്ട ഒന്ന്, ഏറ്റവും പ്രയാസമുള്ള സ്ഥലമാണ് ഈ റോഡിൻ്റെ ഈ ഭാഗം. ചാത്തമംഗലത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട സ്ഥലമായിരുന്നു അതിൻ്റെ തലയ്ക്കും. അതിൽ നമുക്ക് ഒന്ന് ഒരാൾ നടന്നാൽ തലയും കുത്തി മറിഞ്ഞു. ആദ്യം നമ്മളത് 10 ലക്ഷം രൂപ കൊടുത്ത് ആ റോഡിന് ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ പ്രവർത്തി നടന്നിട്ടുണ്ട്. എസ് വളവിൽ നിന്ന് താഴേക്ക് പോകുന്ന റോഡിന് 20 ലക്ഷം രൂപയുടെ പ്രവർത്തി നടന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കി നമ്മുടെ ഏറ്റവും വലിയ പരുത്തിക്കല്ല്, പരുത്തിക്കൽ ഇപ്പുറം വഴി താന്നിച്ചാൽ പരുത്തിക്കൽ റോഡ് 30 ലക്ഷം രൂപയുടെ പ്രവർത്തി അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പ്രയാസമായിട്ട് തോന്നുന്ന മുതും പരുത്തിക്കല്ലാണ്. മുതും പരുത്തിക്കല്ല് നമ്മൾ റോഡ് ഇത്തവണ 10 ലക്ഷം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏതാണ്ട് നമ്മുടെ റോഡൊക്കെ നമുക്ക് തീരും. അല്ല, അതിനെല്ലാം അപ്പുറത്ത് ഈ റോഡ് ഇതിലെ വന്ന് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി പാരത്താൽ അവിടുന്ന് അപ്പുറത്തേക്ക് ഒരു 300-400 മീറ്റർ കൂടെ വന്നാൽ നമുക്ക് ചാത്തമംഗലം തെരുവുമലയിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും. മാധ്യമ സുഹൃത്തുക്കളോട് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ള കാര്യം, ആലക്കോട് വഴി ഒരു ടൂറിസ്റ്റുകൾ വന്നാൽ അവിടെ നേരെ ചാത്തമംഗലം മലയ്ക്ക് കയറിയാൽ ഈ റോഡ് റെഡിയായാൽ ആ കാറ് നേരെ താവോറിലേക്ക് എത്തിയാൽ മതി. ഇനി അവിടെ നിന്ന് ഉദയഗിരി വരുന്ന ഒരാൾ ചാത്തമംഗലം കയറിയാൽ കാർ ഇതിലെ വന്ന് ഒരു 300 മീറ്റർ അപ്പുറം മുട്ടിയാൽ നമുക്ക് അവർക്ക് നല്ല ഒന്നാം. ഇപ്പം ചാത്തമംഗലം വഴി വരാം, ഈ റോഡ് വഴി വരാം, എസ് വള വഴി ഉള്ള റോഡ് വഴി വരാം, ജോസ്ഗിരി നിന്ന് വരുന്നവർക്ക് ചാത്തമംഗലത്തേക്ക് വരാം, ഉദയഗിരി നിന്ന് വരുന്നവർക്ക് ചാത്തമംഗലത്തേക്ക് വരാം. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ അർത്ഥത്തിലും ഐശ്വര്യമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. ഒരു കാലത്ത് ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളെ സംരക്ഷിച്ച ആളുകൾ, മനോഹരമായി ആളുകൾ ജീവിച്ച ഒരു പ്രദേശമാണിത്. ഒരു പക്ഷേ ആളുകൾ ഇത്ര 2-3-4 കുടുംബം മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ 3-4 കുടുംബം മാത്രമാണെങ്കിലും നമ്മൾ ആലോചിക്കൽ 10,000 കണക്കിന് ആളുകളുള്ള സ്ഥലത്തല്ല. അവസാനം 5 വീടുണ്ടെങ്കിൽ ആ 5 ആളുകൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരു പ്രയാസമുണ്ടല്ലോ. അവർക്ക് വേണ്ടിയാണ് നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇപ്പോൾ തുടങ്ങിയപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങൾ, ഇപ്പം മെമ്പർക്കാരിൽ ഇടപെട്ടെന്ന് പറഞ്ഞാൽ മെമ്പറിനെ മറ്റു പൊതുവായി വരുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പം ഇവിടുത്തെ ജോസിയേട്ടനാകട്ടെ, അപ്പൻചേട്ടനാകട്ടെ, ഇവിടുത്തെ കുടുംബങ്ങളെല്ലാം ഒറ്റക്കെട്ടായി. റോഡ് പണിത് കഴിഞ്ഞപ്പം അത് നനയ്ക്കാൻ ഇപ്പം 15 ദിവസം 20 ദിവസം കണ്ടായി. ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോഴും അപ്പൻചാനും ജോസിയേട്ടനും നനയ്ക്കുവാണ്. മടലും അതുപോലെ മറ്റേ നമ്മുടെ പിന്നെ കമുകിൻ്റെ തണങ്ങെല്ലാം ഇട്ടിട്ട് ഇത് ഒരു ലേശം പോലും വെയിലാക്കാതെ ഇത് ഉറച്ചു നിൽക്കാനുള്ള പ്രവർത്തനമാണ് ഇവർ നടന്നുള്ളത്. ഏറ്റവും മനോഹരമായി നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തിയുടെ ഒരു പരിപൂർണതയിലേക്ക് നമ്മൾ എത്തിയിരിക്കും. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് മുള്ളമ്മട അധ്യക്ഷത വഹിച്ചു. VG ശ്രീനിവാസൻ, മേക്കലാത്ത് അപ്പച്ചൻ, മുള്ളമ്മട ജെമിനി, കുര്യാച്ചൻ പ്ലാത്തോട്ടം, കുന്നത്ത് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.
നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി. പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.